ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ വിസിമാരുടെ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും വാദം കേൾക്കും. ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ നോട്ടീസിൽ മേൽ തുടർ നടപടി ഉണ്ടാകരുതെന്ന് കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ഉച്ചയ്ക്ക് 1:45 സിംഗിൾ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുന്നത്. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ വിസിമാരുടെ ഹർജികളിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ നോട്ടീസിന്മേൽ തുടർ നടപടി എടുക്കരുതെന്ന് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി നേരത്തെ ഗവർണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് വിസിമാരുടെ ഹർജികൾ. നോട്ടീസിൽ മറുപടി നൽകണമോ വേണ്ടയോ എന്ന് വിസിമാർക്ക് തീരുമാനിക്കാമെന്നും വിസിഐ തുടരണമെങ്കിൽ ചാൻസലറുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടിവരുമെന്നും കോടതി നേരത്തെ പരാമർശം നടത്തിയിരുന്നു. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിന്റെ നിയമസാധുത പരിശോധിക്കണമെന്നാണ് ഹർജിക്കാരുടെ വാദം. പുറത്താക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാനായി വിസിമാർക്ക് രാജ്ഭവനിൽ നേരത്തെ ഹിയറിംഗ് നടത്തിയിരുന്നു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിയമിക്കപ്പെട്ട വിസിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നാണ് ചാൻസലറായ ഗവർണറുടെ വാദം. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ കണ്ണൂർ സർവകലാശാല വിസി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അടക്കം 10 വൈസ് ചാൻസലർമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജനം, കൊച്ചി.